ईश्वरानी इन्नी शोभयाको शोभित सुंदर दीपमाको ईश्वरा इन्नी निन शोभयाको शोभित सुंदर दीपमाको ईश्वरा इन्नी निन वीणयाको वीणयिल मीटुन्न रागमाको ईश्वरा इन्नी निन वीणयाको वीणयिल मीटुन्न रागमाको ईश्वरा इन्नी निन शब्दमाको ईश्वरा इन्नी निन शब्दमाको शब्द तरंगित गीतमाको शब्द तरंगित गीतमाको स्वागत प्रसंगत्तिनायि कोच्चिन सर्विस सहकरण बैंकिन्റെ പ്രസിഡന്റും ദീർഘകാലം ബാങ്കിന്റെ മാർഗദർശിയുമായിരുന്ന പ്രിയപ്പെട്ട ശ്രീ എം എം അബ്ദുൽ റഹ്മാൻ സാറിന്റെ മകനും ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ് ലിമിറ്റഡ് വൈസ് പ്രസിഡന്റുമായ ശ്രീ എം എ ഹാരിസ് റഹ്മാനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ടി ജെ വിനോദ് എം എൽ എ, ഉദ്ഘാടകൻ നമ്മുടെ പ്രിയപ്പെട്ടനായ സാധാരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവർകൾ, ബഹുമാനപ്പെട്ട മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ, ശ്രീ ഉണ്ണികൃഷ്ണൻ എം എൽ എ, കൗൺസിലർ ശ്രീമതി രജനി മണി, ബാങ്ക് സെക്രട്ടറി പി എസ് ആഷിഖ്, സാധാരണ സംഘം ജോയിൻറ്റ് രജിസ്ട്രാർ ശ്രീ സജീവ് കർത്ത, അസിസ്റ്റന്റ് രജിസ്ട്രാർ ശ്രീമതി കെ ശ്രീലേഖ, ഭരണസമിതി അംഗങ്ങളായ ശ്രീ ജോഷി പള്ളൻ, അഡ്വക്കേറ്റ് എ എ മുഹമ്മദ് നസീർ, മറ്റ് ഭരണസമിതി അംഗങ്ങൾ, സഹകാരികളെ, നമ്മുടെ ബാങ്കിനെ സംബന്ധിച്ചോളം ഒരു സുപ്രധാനമായ ദിനമാണിന്ന്. ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച 1982 മുതൽ 2022 വരെ നമ്മുടെ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്ന അന്തരിച്ച എം എം അബ്ദുൾ റഹ്മാൻ ഐ പി എസിൻ്റെ ചരമവാർഷികം ആചരിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായി ഒരു ഹാൾ നിർമ്മിക്കുകയും അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കപ്പെടുകയും ചെയ്യുകയാണ്. എറണാകുളം നഗരത്തിൽ വടകരഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ച നമ്മുടെ ബാങ്ക് പുരോഗതിയുടെ പാതയിൽ തന്നെയാണ്. ബാങ്കിങ് മേഖലയിൽ കടുത്ത മത്സരം നടക്കുമ്പോഴും ചിട്ടയായ പ്രവർത്തനം കൊണ്ട് വെല്ലുവിളികളെ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സുദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നില്ല. നമ്മുടെ ബാങ്കിൻ്റെ സ്ഥാപക പ്രസിഡൻ്റായിരുന്ന സാധാരണ കായിക വിദ്യാഭ്യാസ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച എം എം അബ്ദുൾ റഹ്മാൻ ഐ പി എസിൻ്റെ ഓർമ്മക്കായി കായിക മേഖലയിലെ മികവിന് സ്പോർട്സ് എൻഡോൺമെൻറ്റും വിദ്യാഭ്യാസ മേഖലയിലെ മികവിന് വിദ്യാഭ്യാസ എൻഡോൺമെൻറ്റും ഈ വർഷം മുതൽ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവ ഈ ചടങ്ങിൽ വിതരണം ചെയ്യപ്പെടുന്ന വിവരം അറിയിക്കുന്നു. നമ്മുടെ ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് പുരസ്കാരങ്ങൾ ഈ വർഷം മുതൽ ഏർപ്പെടുത്തുന്നതിന് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ള വിവരം ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. യോഗത്തിന് സ്വാഗതം ആശംസിക്കുക എന്ന കടമയിലേക്കാണ് ഞാൻ കടക്കുന്നത്. എറണാകുളത്തെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ ടി ജെ വിനോദാണ് ഇന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. ഔപചാരികമായി അദ്ദേഹത്തെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ സി എൻ വാസവൻ അവർകൾ ആണ്. എറണാകുളം സഹകരണ എക്സ്പോ നടക്കുന്ന വിവരം നമുക്ക് ഏവർക്കും അറിയാമല്ലോ. അദ്ദേഹം നേരിട്ട് തന്നെയാണ് എക്സ്പോയുടെ പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നത്. അതിനിടയിലും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാൻ സമയം അനുവദിച്ചെത്തിയ ബഹുമാനപ്പെട്ട സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസൻ അവർകളെ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ നമ്മുടെ ചടങ്ങിൽ സന്നിഹിതനായിട്ടുണ്ട്. മുഖവിര ആവശ്യമില്ലാത്ത നഗരപിതാവിനെ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹമാണ് ഛായാചിത്ര അനച്ചാദനും അനുസ്മരണ പ്രസാദനം നടത്തുന്നത്. ശ്രീ ഐ ബി ഇ ഡി എം എൽ എ
നമ്മൾ ഇപ്പോൾ എത്തിയിട്ടില്ല പക്ഷേ അദ്ദേഹം എത്തുന്നതായിരിക്കും അദ്ദേഹത്തെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ ബാങ്കിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ദിവംഗതനായ അബ്ദുൾ റഹ്മാൻ ഐ പി എസുമായി അടുത്ത് ബന്ധം പുലർത്തിയ ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ ബഹുമാനപൂർവ്വം ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ കെ ജെ മാക്സി എം എൽ എ അദ്ദേഹം എത്തുന്നതായിരിക്കും അദ്ദേഹത്തെ ഞാൻ അതിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീ ഉമാ തോമസ് എം എൽ എ എത്തുന്നതായിരിക്കും ശ്രീ ശ്രീമതി ഉമാ തോമസിനെയും ആദരപൂർവ്വം ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ പി വി ശ്രീനജൻ എം എൽ എ അദ്ദേഹവും കുറച്ച് സമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ് അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഡിവിഷണൽ കൗൺസിലർ ശ്രീമതി രജനി മണി ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ശ്രീമതി രജനി മണിയെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബാങ്കിലെ നമ്മുടെ ജില്ലയിലെ സഹകരണ സംഘ പ്രവർത്തനങ്ങൾക്ക് മികച്ച രീതിയിൽ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ജോയിന്റ് രജിസ്ട്രാർ ശ്രീ സജീവ് കർത്ത ചടങ്ങിൽ സംബന്ധിക്കുന്നതായിരിക്കും അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ ജോയിൻ ചേരുന്നതായിരിക്കും ബാങ്കിലെ ഭരണസമിതി അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള അംഗങ്ങൾ പൊതുപ്രവർത്തകർ നാട്ടുകാർ എല്ലാവരെയും ഒറ്റവാക്കിൽ ചടങ്ങിൽ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം കൊച്ചിൻ സഹകരണ ബാങ്കിൻ്റെ അംഗവും ബാങ്കിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രോത്സാഹനപരമായ സഹായം നൽകുന്ന ബഹുമാനപ്പെട്ട ശ്രീ ടി ജെ വിനോദ് എം എൽ എ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു ബഹുമാനായ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ വി എൻ വാസവൻ അവരുടെ കൊച്ചിയുടെ ഏറ്റവും ബഹുമാനനായ മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ എൻഡോമെൻ്റ് വിദ്യാഭ്യാസ എൻഡോമെൻ്റ് വിതരണം ചെയ്യുന്ന വൈപ്പിൻ എം എൽ എ ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ അവർ ബാങ്കിൻ്റെ പ്രസിഡൻറ്റ് ശ്രീ എം എ ഹാരിസ് റഹ്മാൻ ഈ വാർഡിലെ കൗൺസിലർ ശ്രീമതി രജനി മണി ഭരണസമിതി അംഗം ശ്രീ ജോഷി പള്ളൻ ശ്രീ എ എ മുഹമ്മദ് നസീർ ബാങ്കിൻ്റെ സെക്രട്ടറി ശ്രീ പി എസ് ആഷിഖ് അടക്കമുള്ള വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സഹകാരികളെ സഹോദരി സഹോദരന്മാരെ അബ്ദുറഹ്മാൻ സാറുമായി അടുത്ത് ബന്ധം പുലർത്തിയിട്ടുള്ള സുഹൃത്തുക്കളെ ബഹുമാനായ മേയർക്ക് പോകാൻ തിരക്കുള്ളത് കൊണ്ടാണ് ആദ്യം നിലവിളക്ക് കൊടുത്തി ഉദ്ഘാടനം ചെയ്ത് മേയർ പ്രസംഗിച്ച ശേഷം മന്ത്രി പ്രസംഗിച്ച ശേഷം മേയറുടെ പരിപാടി കഴിഞ്ഞിട്ട് അധ്യക്ഷ പ്രസംഗം നടത്താമെന്നാണ് ധരിച്ചിരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അബ്ദുറഹ്മാൻ സാറിനെ കുറിച്ച് ഈ സദസ്സിൽ ഒരു പ്രസംഗം നടത്തേണ്ട കാര്യമില്ല എറണാകുളം നഗരത്തിൽ അല്ലെങ്കിൽ കൊച്ചി നഗരത്തിൽ നിറഞ്ഞ് നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു ശ്രീ എം അബ്ദുറഹ്മാൻ സാർ സാറ് പോലീസിലെത്തുന്നതിന് മുമ്പ് അദ്ദേഹം ജയിൽ വാർഡനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് ആ സമയത്ത് ഇടതുപക്ഷ സഹയാത്രിയെ ജയിലിൽ കടന്ന ഇടതുപക്ഷ സഹയാത്രികരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അബ്ദുറഹ്മാൻ സാർ പിന്നീട് അദ്ദേഹം പോലീസ് സർവീസിൽ കയറുകയും ഐ പി എസ് ലഭിക്കുകയും എസ് പി ആയി റിട്ടയർ ചെയ്യുകയും ചെയ്തു യഥാർത്ഥത്തിൽ അബ്ദുറഹ്മാൻ സാറ് ഞാനുമായി പരിചയപ്പെടുന്നത് സാറിൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന സി ടി എഫ് ജോർജിലൂടെയാണ് ഞാൻ പരിചയപ്പെടുന്നത് അതിനുശേഷം സാറിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും വളരെ അടുത്ത് നിന്ന് നിരീക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഈ മനുഷ്യന് സാധ്യമാകുമോ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റാൽ അദ്ദേഹം നേരെ ക്രസൻ്റ് സ്കൂളിൽ പോകുന്നു ക്രസൻ്റ് സ്കൂളിൽ നിന്ന് നേരെ അല്ലമീൻ കോളേജിൽ പോകുന്നു അല്ലമീൻ കോളേജിൽ നിന്ന് നേരെ കൊച്ചിൻ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ വരുന്നു പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പോകുന്നു സഹകരണ ആശുപത്രി 5 മണിക്ക് ശേഷം പിന്നെ സ്പോർട്സിൻ്റെ ആക്ടിവിറ്റീസാണ് രാത്രി വരെ അപ്പോൾ വിവിധ മേഖലകളിൽ അദ്ദേഹം വളരെ സജീവമായി പ്രവർത്തിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു ഇന്നത്തെ കാര്യം ഇന്ന് തന്നെ ചെയ്തു തീർക്കുക എന്നുള്ളതായിരുന്നു
അദ്രുമൻ സാറിൻ്റെ ഒരു മുഖമുദ്ര. ഇന്നത്തെ കാര്യം നാളത്തേക്ക് വെക്കുന്ന ഒരു പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ, നാളെ ചെയ്യാമെന്നുള്ളൊരു അജണ്ടയും അദ്ദേഹത്തിനില്ല. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് സംഭാവനകൾ ഈ നഗരത്തിന് ചെയ്തു. ഇവിടെ ഞാൻ വരുമ്പോൾ നമ്മുടെ ഇബ്രാഹിം ഖാൻ എല്ലാം ഉണ്ട്. ഇബ്രാഹിം ഖാൻ എല്ലാം ഇവിടെ ഉണ്ടായിരുന്ന സാറ് പോയെന്ന് എനിക്ക് തോന്നുന്നു. അല്ലമിൻ ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് നഗരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ ശ്രീ ഇബ്രാഹിം ഖാനും ഇബ്രാഹിം കുട്ടി വക്കീലും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സാറും എല്ലാം നിരന്തരമായി ആ മീറ്റിങ്ങുകൾ കൂടുന്നതെല്ലാം ഞാൻ ദൂരെ നിന്ന് നോക്കിക്കണ്ടിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. അതിലൂടെയാണ് നമുക്കറിയാം അല്ലമീൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് രൂപീകരിച്ച് നമ്മുടെ ഈ നാട്ടിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. കൂടാതെ അദ്ദേഹം സഹകരണ രംഗത്ത് നമുക്കറിയാം ഇന്ന് ഈ കെട്ടിടം, ഈ ബാങ്ക്, കൊച്ചിൻ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് കലാഭവൻ്റെ പുറകിൽ ഒരു വാടക കെട്ടിടത്തിൽ 1982 ആരംഭിക്കുന്നത്. അതിനുശേഷം സാറിൻ്റെ ശ്രമഫലമായി ഇവിടെ സ്ഥലം വാങ്ങി ഈ മനോഹരമായ കെട്ടിടം ഇന്ന് പൂർത്തീകരിച്ച് ഇന്ന് അതിൻ്റെ റിനോവേഷൻ നടത്തി. ഇവിടെ നേരത്തെ അല്ലമീൻ പബ്ലിക് സ്കൂളിൻ്റെ ഒരു പ്രീ കെ ജി സ്കൂളാണ് ഈ ഹാളിൽ വർക്ക് ചെയ്തിരുന്നത്. ഇവിടെ നിന്നൊരു കുട്ടികളെ അല്ലമീനിലേക്കുള്ളൊരു ട്രാൻസിറ്റ് പോയിൻ്റായിട്ടാണ് പലപ്പോഴും ഈ കേന്ദ്രം കണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ ഇന്ന് മനോഹരമായ ഒരു ഓഡിറ്റോറിയം ആക്കി. അതിൻ്റെ മുകളിൽ ബാങ്കിൻ്റെ കെട്ടിടം, അതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിൽ സ്പോർട്സിന് ആവശ്യമായ ഒരു ഗസ്റ്റ് ഹൗസ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും സാറിൻ്റെ ഒരു മുൻവിധിയോടുകൂടിയുള്ള പ്രവർത്തനത്തിലൂടെ സാധ്യമായിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ നമുക്കൊന്നും അനുകരിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു അസാമാന്യമായ കഴിവുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുമായി, കോൺഗ്രസ് മാത്രമല്ല, ഇടതുപക്ഷ CPM മാത്രമല്ല, BJP മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി സാറിനുള്ളൊരു ബന്ധം വളരെ വലുതായിരുന്നു. എല്ലാവരുമായി നല്ല ഒരു സൗഹൃദ ബന്ധം അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായും അതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിലെ വിജയം. എല്ലാവരെയും വളരെയധികം അടുത്ത് ബന്ധപ്പെട്ട് സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് വലിയ വലുതാണ്. സ്പോർട്സ് രംഗത്ത് ശ്രീ പി മോഹൻദാസ് ഇവിടെ ഇരിക്കുന്നത്, മോഹൻദാസുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻറ്, ദേശീയ വൈസ് പ്രസിഡൻറ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, അങ്ങനെ നിരവധിയായ ഇന്ന് കേരളത്തിലെ സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ കൈപിടിച്ചു കൊണ്ടുവന്നത് അബ്ദുറഹ്മാൻ സാറാണ്. എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് സാറിൻ്റെ ഒരു പ്രവർത്തി. ഞങ്ങളെല്ലാം സ്പോർട്സ് പൊതുരംഗത്ത് നിൽക്കുമ്പോൾ ഞങ്ങളെല്ലാം സ്പോർട്സിൻ്റെ രംഗത്തേക്ക് കൊണ്ടുവന്നത് സാറാണ്. സാറ് നമ്മളെ അതിലേക്ക് നമ്മളെ നിയോഗിക്കുകയാണ്, പിന്നെ നമ്മളതിൻ്റെ ഭാഗമാകുകയാണ്. അങ്ങനെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ പറയാൻ ഒരു ഒട്ടനവധിയുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്പോർട്സ് രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സഹകരണ രംഗത്ത്, ആ രംഗത്തെല്ലാം വളരെ നിസ്വാർത്ഥമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു അതുല്യ പ്രതിഭയാണ് അബ്ദുറഹ്മാൻ സാറ്. സാറിൻ്റെ ഈ ഒന്നാം ചരമ ദിനം തീർച്ചയായും വളരെ നല്ല രീതിയിൽ, സാറിൻ്റെ നാമം നിലനിർത്തക്ക രീതിയിൽ മനോഹരമായ ഒരു ഓഡിറ്റോറിയവും ഈ ബാങ്കിൻ്റെ പുതിയ ഓഫീസ് കെട്ടിടം, ആധുനിക രീതിയിൽ ഇന്ന് ന്യൂജെൻ ബാങ്കുകൾക്ക് മാതൃകയാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമാണ് ഇവിടെ ഇന്ന് ആവിഷ്കരിക്കുന്നത്. തീർച്ചയായും ആ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തിപരമായി എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കണ്ടിരുന്ന ശ്രീ അബ്ദുറഹ്മാൻ സാറിൻ്റെ വിയോഗത്തിലുള്ള അനുശോചനം, അല്ലെങ്കിൽ അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒന്നായി ഞാൻ കണക്കാക്കുന്നു. ആ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ സാറിന് എല്ലാ ആദരാഞ്ജലികളും അർപ്പിക്കാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. നമസ്കാരം. കൊച്ചിൻ സഹകരണ ബാങ്കിൻ്റെ മുൻ സാരഥിയും ഞങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരനുമായിരുന്ന MM അബ്ദുൽ റഹ്മാൻ അനുസ്മരണ സമ്മേളനത്തിൻ്റെയും MM അബ്ദുൽ റഹ്മാൻ മെമ്മോറിയൽ ഹാളിൻ്റെയും ഉദ്ഘാടനം വിളക്ക് കൊളുത്തി നിർവഹിക്കുന്നതിനായി ഇന്നത്തെ മുഖ്യാതിഥി സംസ്ഥാന രജിസ്ട്രേഷൻ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ BN വാസവനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
എംഎം അബ്ദുൽ റഹ്മാൻ മെമ്മോറിയൽ ഹാളിന്റെ ഉദ്ഘാടനം കൂടി നിർവഹിക്കുന്നതിനായി സംസ്ഥാന രജിസ്ട്രേഷൻ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ എം എം അബ്ദുൽ റഹ്മാൻ ഛായാചിത്ര അനാച്ഛാദനവും അനുസ്മരണ പ്രഭാഷണത്തിനുമായി ബഹുമാനപ്പെട്ട കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ ടി ജെ വിനോദ് എം എൽ എ, ആദരണീയനായ നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ, ബഹുമാന്യനായ ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ, ബഹുമാന്യനായ ശ്രീ എം എ ഹാരിസ് റഹ്മാൻ, അതുപോലെ കൗൺസിലർ ശ്രീമതി രജനിമണി, ജോഷി പള്ളൻ, ശ്രീ പി എസ് ആഷിക്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, ഇത് തന്നെ മന്ത്രി ഒരു പരിധിക്ക് അപ്പുറത്ത് ഒരു പരിഗണന നൽകി എന്നെക്കൊണ്ട് ആദ്യം പ്രസംഗിപ്പിക്കുകയാണ്. അദ്ദേഹം ഇന്ന് ഇതിന് ശേഷം മേയർക്ക് കൂടി വേണ്ടി വിളിച്ചിരിക്കുന്നൊരു മീറ്റിംഗ് ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു എല്ലാ തിരക്കുകൾക്കിടയിലും അദ്ദേഹം അങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചപ്പോൾ എനിക്ക് അതിനു മുമ്പ് ഞാൻ കൗൺസിലറായ ഡിവിഷനിൽ ഒരു അംഗനവാടിയുടെ ഉദ്ഘാടനം ഉണ്ട്. അപ്പോൾ അത് സ്വന്തം ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഡിവിഷനിലായതുകൊണ്ട് അവിടെ ചെന്ന് ആ കുട്ടികളെല്ലാം കാത്തിരിക്കുമെന്നുള്ളത് കൊണ്ട് ഒന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് തിരിച്ച് മിനിസ്റ്ററെ മീറ്റിങ്ങിലേക്ക് പോകണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യമായി ഛായാചിത്രം അനാച്ഛാദനം ചെയ്തിട്ട് പോകാമെന്ന് കരുതിയത്. പക്ഷെ അദ്ദേഹം സംസാരിക്കാൻ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ വേദിയിലിരിക്കുന്നവരിൽ ശ്രീ അബ്ദുൾ റഹ്മാൻ സാഹിബുമായി പ്രത്യേകിച്ച് വ്യക്തിബന്ധമില്ലാത്തൊരാളാണ് ഞാൻ. എൻ്റെ ബന്ധങ്ങൾ മുഴുവനും അദ്ദേഹത്തിൻ്റെ മകളുമായിട്ടാണ്. ഞാനത് അനുസ്മരണ സമ്മേളനത്തിലും പറഞ്ഞിരുന്നു. കാരണം ബേനസിർ എൻ്റെ സഹപാഠിയാണ് എന്നതാണ് ഞങ്ങളുടെ ഒരു ബന്ധം. രണ്ടാമത്തെ ബന്ധം എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ ശ്രീ ടി ജെ വിനോദ്, ദീർഘകാലമായി എപ്പോഴും വാചാലമായിക്കൊണ്ടിരുന്ന ഒരു ആളാണ് ശ്രീ അബ്ദുൾ റഹ്മാൻ. അതുകൊണ്ട് ഞാനിത് ഒരിക്കലും ശ്രീ വിനോദിനോട് ആ സന്ദർഭത്തിൽ പറഞ്ഞിരുന്നില്ല, ബേനസിർ എൻ്റെ സഹപാഠിയാണെന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒളിമ്പിക് അസോസിയേഷനിൽ ചില പ്രത്യേക സംഘടനകളുടെ പ്രസിഡൻ്റായി ശ്രീ വിനോദ് വരുമ്പോൾ ഞാൻ വളരെ ഹാസ്യത്തോടു കൂടി ശ്രീ വിനോദ് ഈ കായിക വിനോദങ്ങളുമായി എന്ത് ബന്ധമാണുള്ളത് എന്ന് വിളിച്ച അദ്ദേഹത്തെ ചില സമയത്തൊക്കെ ഇങ്ങനെ കളിയാക്കിയിട്ടുണ്ട്. ശ്രീ വിനോദിന് എല്ലാ കാര്യങ്ങളും ഓർമ്മയില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാൻ ഈ സഹകരണ സംഘത്തിലും ആ സന്ദർഭത്തിൽ വന്നിട്ടുണ്ട്. അന്ന് എൻ്റെ ധാരണ അദ്ദേഹം ബോർഡ് മെമ്പറായിരുന്നു എന്നാണ്. ഇന്ദിരാഗാന്ധി ആശുപത്രിയിലും പോയിട്ടുണ്ട് ഒരിക്കൽ. സഹ ജേക്കപ്പേട്ടനും ഇതുപോലെ ജേക്കപ്പേട്ടനായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നിട്ടുണ്ട്. അന്നും ഈ ബേനസറുമായിട്ടുള്ള പരിചയം ഞാൻ ഒരിക്കലും ഭയന്നിട്ടാണ് എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഏതായാലും ഇവിടെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണം നടക്കുന്ന സന്ദർഭത്തിലും ഇപ്പോഴും എനിക്ക് തോന്നുന്നൊരു കാര്യം ബഹുമാനനായ ശ്രീ ടി ജെ വിനോദ് എം എൽ എ പങ്കുവച്ചതാണ്. ഒരാൾ ഇത്രയധികം മണ്ഡലങ്ങളിൽ ഒരേ സമയം വ്യാപരിക്കുക എന്ന് പറയുന്നത് അസുലഭമായി മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. ഒരാൾ ജീവിതത്തിൽ എന്തായിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹത്തെ ആദരിക്കുമ്പോഴാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കെല്ലാം കൊതി തോന്നുന്ന ഒരു ജീവിതം തന്നെയാണ് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ കൊച്ചി നഗരത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ തലകുമ്പിടുന്നു. നന്ദി, നമസ്കാരം. പ്രസംഗത്തിനായി ഇന്നത്തെ മുഖ്യാതിഥി സംസ്ഥാന രജിസ്ട്രേഷൻ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ ബി എൻ വാസവനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീ ടി ജെ വിനോദ് എം എൽ എ, സ്വാഗതം ആശംസ ശ്രീ എം എ ഹാരിസ് റഹ്മാൻ, ആരാധ്യനായ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ, ബഹുമാനായ ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ, പ്രിയങ്കരിയായ ശ്രീമതി രജനിമണി കൗൺസിലർ, വേദിയിലുള്ള ജോഷി പള്ളൻ, അഡ്വക്കേറ്റ് എ മുഹമ്മദ് നസീർ, ശ്രീ പി എസ് ആഷിക്, സദസ്സിലുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, ശ്രീ എം എം അബ്ദുൾ റഹ്മാൻ ഐ പി എസിൻ്റെ
ഇരമ്പുന്ന സ്മരണകൾക്ക് മുമ്പിൽ ആദ്യമായി ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് കേട്ടറിവുള്ള കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളമുള്ളത്. കേരള പോലീസിലെ പോലീസ് എന്ന വാക്കിന് അർത്ഥപൂർണമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തിയായിരുന്നു എന്നാണ് ബഹുമാനായ എം എൽ എയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ലോ ആൻഡ് ഓർഡറിലും അഡ്മിനിസ്ട്രേഷനിലും ഇൻവെസ്റ്റിഗേഷനിലും ഒരുപോലെ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ച പോലീസ് ഓഫീസറായിരുന്നു. പ്രത്യേകിച്ചും അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലൊക്കെ കൊച്ചിയിലെ ഏറ്റവും പ്രഗത്ഭനായ പോലീസ് ഓഫീസർ എന്ന രൂപത്തിൽ ലോ ആൻഡ് ഓർഡർ മാനേജ് ചെയ്തിരുന്ന സന്ദർഭത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സർവീസ് കാലഘട്ടത്തിലെ മികവാർന്ന പ്രവർത്തനത്തിൻ്റെ ഉള്ളടക്കമാണ് അദ്ദേഹത്തെ പിന്നീട് ഐ പി എസ് ലഭിക്കാൻ ഇടവന്നിട്ടുള്ളത്. ആ നിലയിൽ പോലീസിലെ ഒരു ഓൾറൗണ്ടറായിരുന്ന ശ്രീ എം എം അബ്ദുൽ റഹ്മാൻ ഐ പി എസ് സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം തൻ്റെ കർമ്മശേഷി വിവിധ മേഖലകളിൽ അദ്ദേഹം തെളിയിച്ചതായിട്ടാണ് അനുഭവസ്ഥരെല്ലാം ഇവിടെ പ്രതിപാദിച്ചത്. അത് സഹകരണ മേഖലയിൽ മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്ത്, അതേപോലെ തന്നെ കായിക പരിശീലന രംഗത്ത്, ആതുരസേവന രംഗത്ത് എല്ലാം അദ്ദേഹത്തിൻ്റെ കരുത്തും കർമ്മശേഷിയും ഒരുപോലെ അദ്ദേഹം വിനിയോഗിച്ചുകൊണ്ട് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യനിഷ്ഠയോടെയും സത്യസന്ധതയോടെയും അദ്ദേഹം ചെയ്തു തീർത്തു എന്നതാണ് അദ്ദേഹത്തെ തേടി പുതിയ പുതിയ സ്ഥാനങ്ങളെത്താൻ ഇടവന്നിട്ടുള്ളത്. എപ്പോഴും അങ്ങനെയാണ്, നമുക്ക് കർമ്മശേഷി ഒരാൾ പൂർണ്ണ അർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും കൃത്യമായി നിർവഹിക്കുമ്പോൾ ആ പ്രവർത്തനങ്ങൾ കൃത്യമായി ആ വ്യക്തിയിലേക്ക് വിശ്വാസ്യത സ്വീകാര്യത ഓടിയെത്തുന്ന രൂപത്തിലേക്കായിരിക്കും ആ പ്രക്രിയ സമൂഹത്തിൽ നടക്കുക. അങ്ങനെ അദ്ദേഹം പോലീസിലായിരുന്ന ഘട്ടത്തിൽ നിർവഹിച്ച ചിട്ടയും അടുക്കുള്ള ജീവിതവും അതുപോലെ തന്നെ പൊതുവീക്ഷണവും വിരമിച്ചതിന് ശേഷം പൊതുസമൂഹത്തിൽ അദ്ദേഹം കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചു എന്നതാണ് അദ്ദേഹത്തിനെ വിവിധ സ്ഥാനങ്ങൾ തേടി എത്താനിട വന്നിട്ടുള്ളത്. എല്ലാ മേഖലയിലും അടുക്കോടും ചിട്ടയോടും കൂടി പ്രവർത്തിക്കുന്ന ഒരാളിന് മാത്രമേ ഒരേ സമയത്ത് വിവിധ സ്ഥാനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിയൂ. അങ്ങനെ അദ്ദേഹം പ്രവർത്തിച്ചതിൻ്റെ തെളിവാണ് ഇപ്പോൾ സഹകരണ മേഖലയിലെയും കായിക മേഖലയിലെയും ആതുരസേവന രംഗത്തെയും വിദ്യാഭ്യാസ രംഗത്തെയും എല്ലാം അദ്ദേഹത്തിൻ്റെ ഇടപെടലും പ്രവർത്തനങ്ങളുമെല്ലാം. ആ നിലയിൽ ഈ നാടിന് അദ്ദേഹം നൽകിയിട്ടുള്ള മഹത്തായ സംഭാവനകൾ കാലവും ചരിത്രമുള്ളൊരു കാലം നിലനിൽക്കും എന്നതാണ് പൊതുവിൽ സമൂഹം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യം. അത് നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അനുസ്മരണം നമ്മളിവിടെ നിന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം പ്രസിഡന്റായിരുന്ന ഈ സ്ഥാപനം ഇന്നതിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ്. ഒരു വലിയ ബിൽഡിംഗ് നവീകരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു, നല്ലൊരു ഓഡിറ്റോറിയം അതിനുണ്ടാക്കിയിരിക്കുന്നു. ഒപ്പം ആ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും സുഗമമായി കൊണ്ടുപോകാൻ സഹായിക്കുന്ന തരത്തിലുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കിയിരിക്കുന്നു. ആ നിലയിൽ ഈ സഹകരണ സ്ഥാപനത്തെ മികവുറ്റതാക്കി മാറ്റാൻ കഴിയുന്ന പശ്ചാത്തല സൗകര്യത്തോടുകൂടി നവീകരിക്കുന്ന ആ ആശയവും അർത്ഥപൂർണമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ച ശ്രീ എം എ ഹാരിസ് റഹ്മാൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെയും സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ജീവനക്കാരെയും പ്രത്യേകമായി സഹകരണ വകുപ്പിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്. തുടർന്നും ഈ പ്രവർത്തനങ്ങളുമായി ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സഹകരണ മേഖല ഇന്ന് കൂടുതലും വിപുലവും വിശാലവുമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി നമ്മുടെ ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. ഇപ്പം ഞങ്ങൾ വരുന്ന കൊച്ചിയിലെ എക്സ്പോയിൽ നിന്നാണ്. ബഹുമാന എം എൽ എ തുടക്കം തൊട്ട് അതിൻ്റെ സംഘാടക സമിതിയായിട്ടെല്ലാം സഹകരിച്ചു എല്ലാ ദിവസവും അദ്ദേഹം അവിടെ വരുന്നുണ്ട്. അവിടെ ഇപ്പോൾ 400-ഓളം സഹകരണ മേഖല ഉൽപ്പന്നങ്ങൾ അവിടെ ഉണ്ട്, 300-ൽ പരം സ്റ്റാളുകളുണ്ട്. ഇത്രയധികം ഉൽപ്പന്നങ്ങൾ സഹകരണ മേഖല ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് നമ്മുടെ സംസ്ഥാനത്തിന് വെളിയിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥ പ്രമുഖരും സഹകാരികളും നമ്മുടെ സംസ്ഥാനത്തെ തന്നെ ഉദ്യോഗസ്ഥ പ്രമുഖരും ഒക്കെ ചോദിക്കുന്നു. ശ്രീ വന്നു എറണാകുളത്തെ കളക്ടർ തന്നെ ചോദിച്ചത് മുഴുവൻ സഹകരണ മേഖല ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നമാണോ, അത്ഭുതമാണോ പലർക്കും. ഏറ്റവും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകൾ ജൈവ വൈവിധ്യങ്ങളെ പ്രയോജനപ്പെടുത്തി ഉൽപ്പാദിപ്പിക്കുന്നു. അതോടൊപ്പം അതിന് ക്വാളിറ്റി ഓരോ പ്രോഡക്റ്റും ഉള്ളതുപോലെ തന്നെ അതിൻ്റെ വിലയുടെ രൂപം എടുക്കുമ്പോഴും ഓപ്പൺ മാർക്കറ്റിനേക്കാൾ വില നിലവാരം കുറഞ്ഞും എന്നാൽ ഗുണമേന്മയുള്ള പ്രോഡക്റ്റുകൾ ലഭ്യമാക്കുകയും ചെയ്യുന്ന
ഒരു പൊതുസ്ഥിതിയാണ് ഈ പ്രദർശന വിപണന മേളയിലുള്ളത് എന്ന് ശ്രദ്ധേയമാണ്. അത് ഏത് രംഗങ്ങളിൽ നിന്നില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക, കാർഷിക, വ്യാവസായിക, തൊഴിൽ, വിദ്യാഭ്യാസ, ആരോഗ്യ, ഭവന നിർമ്മാണ മേഖലകളിലെല്ലാം സഹകരണ പ്രസ്ഥാനം കടന്നതിൻ്റെ സാധ്യതയും സ്വാധീനവും വളർത്തിയെടുത്ത് മുന്നോട്ട് വരികയാണ്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നിരവധി പ്രോഡക്റ്റുകൾ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും നല്ല രൂപത്തിൽ വിപണനം നടത്തുന്നു. ഒട്ടേറെ പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. ആ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളാകട്ടെ കാർഷിക വിഭവങ്ങളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചതാണ്. അപ്പോൾ ആ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് വിദേശ നാടുകളിൽ വിപണി കണ്ടെത്തുന്ന രൂപത്തിലേക്ക് സഹകരണ മേഖലയെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. നമ്മുടെ കാർഷിക രംഗം ശക്തിപ്പെടുന്നു. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ വലിച്ചെറിയുന്ന പല സാധനങ്ങളുമാണ്. ഇപ്പോൾ നാട്ടുപ്രദേശത്തുണ്ടാകുന്ന ചക്ക, അതിൽ നിന്ന് 14 ഇനം ഉൽപ്പന്നങ്ങളാണ് ഉൽപ്പാദിപ്പിച്ച് ഇവിടെ വന്ന് സ്വദേശത്തും വിദേശത്തുമായിട്ട് വിപണനം നടത്തുന്നത്. തേങ്ങ, ആ തേങ്ങയിൽ നിന്ന് ഏതെല്ലാം തരത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിലൊന്നും കലർപ്പില്ലാതെ ജൈവ വൈവിധ്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചതാണ്. ഒരു ഫുഡ് പ്രോഡക്റ്റിലും മറ്റൊരു കലർപ്പും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ വാങ്ങി കഴിക്കാൻ കഴിയുന്നു, മര്യാദ വിലയ്ക്ക് ലഭ്യമാവുന്നു. അതോടൊപ്പം തന്നെ സഹകരണ മേഖലയുടെ പൊതു കാഴ്ചപ്പാട് എല്ലാവർക്കും അറിയാം, പ്രൈമറി ഒബ്ജക്റ്റീവ് സോഷ്യൽ കമ്മിറ്റ്മെൻ്റാണ്. ആ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് നിലനിർത്തിക്കൊണ്ടാണ് സഹകരണ മേഖല മുന്നോട്ട് കുതിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ഈ ബാങ്കുകളിലെ വായ്പ കൊടുക്കലും നിക്ഷേപം വാങ്ങലും ചിട്ടിയെടുക്കലും മാത്രമല്ല, മറിച്ച് സമൂഹത്തിൻ്റെ നാനാതരത്തിലുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നു സഹകരണ മേഖല. ഇപ്പോൾ സഹകരണ മേഖല തന്നെ 9 എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. അതോടൊപ്പം തന്നെ ഒരു MBA കോളേജുണ്ട്, JDC കോഴ്സുണ്ട്, HDC കോഴ്സുണ്ട്, സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെൻറ്റ് സെൻ്റർ ഉണ്ട്. ഇതെല്ലാം കേപ്പ് എന്ന സ്ഥാപനം വെച്ചിട്ട് ഞങ്ങൾ സഹകരണ മേഖല നടപ്പാക്കി വരിക. 208 സഹകരണ ആശുപത്രികൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആധുനിക ചികിത്സാ സംവിധാനങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തി ഒരുപക്ഷേ ഇന്ന് പൊതുമേഖലയിലെ നല്ല ഇടപെടൽ, നമ്മുടെ മെഡിക്കൽ കോളേജുകൾ സർക്കാർ മേഖലയുള്ളത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഹകരണ മേഖലയാണ് ആരോഗ്യ പരിപാലന രംഗത്ത് ഈ സ്വകാര്യ മേഖലയുടെ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഒരു ഉദാഹരണം, ഞാൻ ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് അവിടുത്തെ സഹകരണ ആശുപത്രിയിലെ പുതിയ കാത്തിലാവും അവരുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഉദ്ഘാടനം ചെയ്യാൻ പോയിരുന്നു. ഞാനവരോട് ചോദിച്ചു, നിങ്ങൾ എത്രയ്ക്കാണ് 5 ഗ്രാം ചെയ്യുന്നത്? ഒരു 5 ഗ്രാം ചെയ്താൽ അവിടെ 6000 രൂപ കൊടുത്താൽ മതി. അത് വെളിയിൽ സ്വകാര്യ ആശുപത്രി ചെയ്താൽ 12000 രൂപയും 15000 രൂപയും കൊടുക്കും. അത്ര രൂപ കൊടുക്കുന്നു എന്നുള്ളതല്ല എൻ്റെ പ്രസക്തി, അതിനേക്കാളേറെ നിങ്ങൾ അറിയേണ്ട ഒരു കണക്ക്, ഞാൻ കേരളത്തിലെ എല്ലാ സഹകരണ ആശുപത്രിയിലും ഒരു ഘട്ടത്തിൽ സഹകരണ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും എല്ലാം പോകാനിട വന്ന ഒരു കമ്മിറ്റിയിലെ മെമ്പറായിരുന്നു. നമ്മുടെ അലി അക്ബർക്ക് അറിയാം, ഞാൻ മിനിമം വേജ് കമ്മിറ്റിയിലെ അംഗമായിരുന്നു. അപ്പോൾ എല്ലാ ആശുപത്രിയിലും പോയിട്ടുണ്ട്. അങ്ങനെ പോയിട്ട് എല്ലാത്തെയും പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയ ഒരു യാഥാർത്ഥ്യം, അത് കഴിഞ്ഞ് ഞാൻ MLA ആയിരുന്നപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നു. അന്നും കണക്കെടുക്കാൻ ഞാൻ ആശുപത്രി പോകുമ്പോൾ ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെ എടുത്ത കണക്കിൽ കണ്ടൊരു കാര്യം, നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും കോപ്പറേറ്റീവ് രംഗത്തെ മെഡിക്കൽ കോളേജിലും 100 ആഞ്ചിയോഗ്രാം ചെയ്താൽ അതിൽ ഒരു 88-90 വരെ ഫർദർ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. ഒരു 8-10 എണ്ണവും ഫർദർ ട്രീറ്റ്മെൻറ്റ് വേണ്ടാതെ വരുന്നത്. അതേസമയത്ത് ഒരു സ്വകാര്യ മേഖലയിലെയും അൺഎയ്ഡഡ് മെഡിക്കൽ കോളേജിൽ ഞാൻ കണക്കെടുത്തു, അത് 100 ആഞ്ചിയോഗ്രാം ചെയ്യുമ്പോൾ കഷ്ടിച്ച് 18-20 എണ്ണം വരെ ഫർദർ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. എന്നുവെച്ചാൽ ബാക്കി 80 വെറുതെ ചെയ്യുന്നതാണ്. ഒരാൾക്കൊരു പെയിൻ വന്നു, ഒരു ഗ്യാസ് ട്രബിൾ വന്നാൽ ഉടനെ കയറി കിടന്നു 5 ഗ്രാം ചെയ്യും, 15000 രൂപ അല്ലെ 12000 രൂപയാണ്. അതേസമയത്ത് സഹകരണ ആശുപത്രിയിൽ ഇത് പോയാൽ വെറുതെ ഇത് ചെയ്തില്ലെന്നത് മാത്രമല്ല, ചെയ്യുന്നതിന് കൃത്യമായി 6000 രൂപയെ വാങ്ങുന്നുള്ളു. വ്യത്യാസം എത്ര തന്നെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരോഗ്യ പരിപാലന രംഗത്ത് സഹകരണ മേഖലയുടെ ഇടപെടലിന് എത്ര വലിയ രൂപത്തിലുള്ള ആശ്വാസമാണ് രോഗികൾക്കും പൊതുസമൂഹത്തിനും ലഭിക്കുക. അത് കൃത്യമായി മറ്റൊരു പിന്നെ ചെയ്യുന്നത് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, ഇപ്പോൾ മരുന്നുകൊണ്ട് മാറുന്നതാണെങ്കിൽ പോലും കയറി കിടന്നോളൂ, പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി അപ്പം ചെയ്യും. ആ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതും ബൈപ്പാസ് സർജറിയും വാൽവ് റീപ്ലേസും ഓപ്പൺ ഹാർട്ട് സർജറിയും അതോടൊപ്പം തന്നെ പീഡിയാട്രിക് സർജറിയും ഒക്കെ ആ സംവിധാനം ഒരുക്കിക്കൊണ്ടാണ് ഇതിലേക്ക് അവർ വരിക. അതിൻ്റെ ചാർജോ ഭയാനകമായിരിക്കും. തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കാനാണ്. ഒരു ഉദാഹരണം കൂടി സൂചിപ്പിക്കാം. ഇപ്പോൾ കോവിഡ് വളരെ രൂക്ഷമായി നിന്നിരുന്ന ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഓപ്പൺ മാർക്കറ്റിൽ നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഉൾപ്പെടെ കിട്ടിയിരുന്ന ഒരു പൾസ് ഓക്സിമീറ്റർ 3000 രൂപ കൊടുക്കണമായിരുന്നു. എല്ലാ വാർഡുതല ജാഗ്രതാ സമിതിയും പൾസ് ഓക്സിമീറ്റർ വാങ്ങാൻ പറഞ്ഞു. അതേസമയത്ത് കൺസ്യൂമർ ഫെഡിനോട് ഞാൻ ഇടപെടാൻ പറഞ്ഞു, സഹകരണ മേഖല, അവരിടപെട്ടു. മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തു, ഓപ്പൺ മാർക്കറ്റിൽ ബാർഗെയിൻ ചെയ്തപ്പോൾ 920 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 3000 രൂപയ്ക്കാണ് നാട്ടിൻപ്രദേശത്തെ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും അത് വിറ്റതെങ്കിൽ കൺസ്യൂമർ ഫെഡിൻ്റെ മാർക്കറ്റിൽ 920 രൂപ സഹകരണ മേഖലയ്ക്ക് കിട്ടും. എത്ര വ്യത്യാസമാണ്. പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുന്ന പോലെ അല്ലേ സ്വകാര്യ മേഖല ആതുര സേവന രംഗത്ത് ഈ
പ്രത്യേകിച്ച് ഔഷധ വ്യവസായ രംഗത്തൊക്കെ എടുക്കുന്നത്. അവിടെയാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി. മാർക്കറ്റ് ഇൻ്റർവെൻഷൻ ഉണ്ടാകുന്നു, നിരവധി സാധനങ്ങൾക്ക് നമുക്ക് മര്യാദ വിലയ്ക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നു. അങ്ങനെ കേരളത്തിൻ്റെ ജനജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും സഹകരണ പ്രസ്ഥാനം കടന്നിയെന്ന് ഇന്ന് 29,200 സഹകരണ സംഘം കേരളത്തിലുണ്ട്. 3 കോടിയിൽ പരം വരുന്ന അംഗങ്ങൾ അതിലെ മെമ്പർമാരാണ്. അപ്പോൾ നമ്മുടെ ജനസംഖ്യയുടെ 95% സഹകരണ മേഖലയായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ചുരുക്കത്തിൽ വിപുലവും വിശാലവുമായ ജനകീയ അടിത്തറയുള്ള, ഒരുപക്ഷെ ഏത് പ്രതിസന്ധിയിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും ദുഃഖത്തിലും ദുരന്തത്തിലുമെല്ലാം ജനങ്ങളെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു സമാന്തര സാമ്പത്തിക സങ്കേതം സഹകരണ പ്രസ്ഥാനമാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി വളരെ വളരെ വലുതായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. ഞങ്ങളിപ്പോൾ സമഗ്രമായ ഒരു നിയമ ഭേദഗതിക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അതിൻ്റെ സെലക്ട് കമ്മിറ്റിക്ക് ആ ബില്ല് വിട്ടിരിക്കുന്നു. 14 ജില്ലകളിലെയും സിറ്റിംഗ് കഴിഞ്ഞു. ഇനി അടുത്ത ശില്പശാല ഓടിക്കഴിഞ്ഞാൽ ബില്ലിൻ്റെ സമ്മേളനത്തിൽ അവതരിപ്പിച്ച് സഹകരണ മേഖലയുടെ ഒറ്റപ്പെട്ടതെങ്കിലും ചില ക്രമക്കേടുകൾ വന്നാൽ അതിനെയൊക്കെ തടയാനും സുതാര്യമായി ഈ മേഖലയുടെ പ്രവർത്തനം കൊണ്ടുപോകാനും സഹായിക്കുന്ന രൂപത്തിലുള്ളൊരു സമഗ്ര നിയമ ഭേദഗതി സഹകരണ മേഖലയിൽ കൊണ്ടുവരികയാണ്. അതുകൂടെ വന്നു കഴിയുന്നതോടുകൂടി നമുക്ക് സംസ്ഥാനത്ത് ഇന്ന് സഹകരണ മേഖലയിൽ ഒരുപക്ഷെ ഇതുവരെ നമ്മൾ ആരംഭിക്കാത്ത ഒട്ടനവധി മേഖലയിൽ കടന്നു കയറി പ്രവർത്തിക്കാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും സഹകരണ മേഖലയും യോജിച്ച് വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർക്കാനും കഴിയുന്ന രൂപത്തിലേക്ക് ഈ നാട് മാറ്റി തീർക്കാൻ കഴിയും. ഇപ്പോൾ കൊച്ചി തന്നെ എടുത്താൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് ഫിനാൻസ് കൊടുത്തതിൽ ഒരു ഘട്ടം സഹകരണ മേഖലയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗോശ്രീ പാലത്തിന് പണം കൊടുത്തത് സഹകരണ മേഖലയാണ്. ഈ കൊച്ചിയുടെ വികസനത്തിന് വേണ്ടി സഹകരണ മേഖലയെ പലർക്കും അതറിയില്ല. അപ്പോൾ ഇപ്പോഴും നാട്ടിലെ പ്രധാനപ്പെട്ട, ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഞങ്ങൾ ഇന്നലെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന് ഇപ്പോൾ അടുത്ത ഘട്ടം അല്പം പൈസ വേണമെന്ന് പറഞ്ഞ് ആലോചിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏത് രംഗത്തെയും വികസന രംഗത്ത് 2,50,000 കോടിയോളം രൂപ നിക്ഷേപമുള്ള ഈ മേഖല ഏറ്റവും നല്ല സഹായഹസ്തവുമായി മുന്നോട്ട് വരുന്നൊരു പൊതുസാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനവും നവീകരിച്ച നമ്മുടെ ഓഫീസ് ഉദ്ഘാടനവും എല്ലാം നടന്നത്. ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി നമ്മുടെ പ്രസിഡൻ്റായിരുന്ന ശ്രീ MM അബ്ദുൾ റഹ്മാൻ IPSൻ്റെ ഇരമ്പുന്ന സ്മരണകൾക്ക് മുമ്പിൽ ആദരാജ്ഞികൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ ഓഡിറ്റോറിയം ഔപചാരികമായി തുറന്നു കൊടുത്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. അബ്ദുൾ റഹ്മാൻ സ്മാരക വിദ്യാഭ്യാസ എൻഡോമെൻറ്റിന് അർഹമായിട്ടുള്ളത് അടുത്തത് എൻഡോമെൻറ്റുകളാണ്. MM അബ്ദുൾ റഹ്മാൻ സ്മാരക വിദ്യാഭ്യാസ എൻഡോമെൻറ്റിന് അർഹമായിട്ടുള്ളത് ചേരാനല്ലൂർ ഗവൺമെൻറ് LP സ്കൂളാണ്. ഒട്ടേറെ പ്രതിഭകളെ സംഭാവന ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള വിദ്യാലയമാണ് ചേരാനല്ലൂർ ഗവൺമെൻറ് LP സ്കൂൾ. LKG മുതൽ 4ാം ക്ലാസ് വരെ 236 വിദ്യാർത്ഥികൾ ഇനി വിദ്യാലയത്തിൽ പഠിക്കുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ വിദ്യാകിരണ പദ്ധതിയുടെ ഭാഗമായി ലഭിച്ച 1 കോടി രൂപയും എറണാകുളം MLA TJ വിനോദിൻ്റെ ആസ്തി ഫണ്ടിൽ നിന്ന് ലഭിച്ച 35 ലക്ഷം രൂപയും ഉപയോഗിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിച്ചു. എറണാകുളം ജില്ലയിലെ മികച്ച ഗവൺമെൻറ് LP സ്കൂളായി മാറിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പുരസ്കാര വിതരണത്തിനായി ബഹുമാനപ്പെട്ട MLA ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണനെ ക്ഷണിക്കുന്നു. പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക ബീന ടീച്ചറെയും മറ്റ് അധ്യാപികമാരെയും ക്ഷണിക്കുന്നു. താങ്ക് യു സർ. ശ്രീ MM അബ്ദുൾ റഹ്മാൻ സ്മാരക സ്പോർട്സ് എൻഡോമെൻറ്റ് വിതരണമാണ്. പുരസ്കാരം വിതരണം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട സംസ്ഥാന സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവനെ ക്ഷണിക്കുന്നു. പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ M ജ്യോതികയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പാലക്കാട് ജില്ലയിലെ പറളി ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥിനിയാണ് ജ്യോതിക.
2022 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ജൂനിയർ പെൺകുട്ടികളുടെ വ്യക്തിഗത ചാമ്പ്യൻ. 400 മീറ്ററിലും 200 മീറ്ററിലും സ്വർണം, 400 മീറ്റർ ഹർഡിൽസ്, 400 മീറ്റർ റിലേ എന്നീ ഇനങ്ങളിൽ വെള്ളി. 2023 മാർച്ചിൽ ഉടുപ്പിയിൽ നടന്ന ദേശീയ യൂത്ത് അത്ലറ്റിക് മീറ്റിൽ 400 മീറ്റർ ഹർഡിൽസിൽ സ്വർണം. എല്ലാ അർത്ഥത്തിലും പ്രോമിസിംഗ് കായിക താരം. അത്ലറ്റിക്സിൽ കേരളത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളിൽ ഒരാളാണ് ജ്യോതികായം. ഇന്നിവിടെ അനാച്ഛാദനം ചെയ്ത് MM അബ്ദുൾ റഹ്മാൻ സാറിൻ്റെ ഛായാചിത്രം തയ്യാറാക്കിയ ചിത്രകാരൻ ശ്രീ അരുൾ രാജിനെ അനുമോദിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ സാറിനെ ക്ഷണിക്കുന്നു. അനുമോദനം ഏറ്റുവാങ്ങുന്നതിനായി അരുൾ രാജിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബാങ്ക് നവീകരണത്തിന് നേതൃത്വം നൽകിയ സ്റ്റെപ്സ് ഇൻറ്റീരിയോ കലൂരിനെ അനുമോദിക്കുന്നത് ബഹുമാനപ്പെട്ട സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ സാറാണ്. അനുമോദനം ഏറ്റുവാങ്ങുന്നതിനായി സ്റ്റെപ്സ് ഇൻറ്റീരിയോ ഡയറക്ടർ അഫ്സലിനെ ക്ഷണിക്കുന്നു. MM അബ്ദുൾ റഹ്മാൻ മെമ്മോറിയൽ ഹാൾ നിർമ്മിക്കാൻ നേതൃത്വം നൽകിയ സിവിൽ കോ എഞ്ചിനീയേഴ്സ് MD അരുൺ ശങ്കറിനെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവന് പുരസ്കാരം നൽകുന്നത് ബാങ്ക് പ്രസിഡന്റാണ്. വളരെ ചുരുങ്ങിയ വർഷങ്ങൾ മാത്രമുള്ള ഒരു ബന്ധമാണ് അബ്ദുൾ റഹ്മാൻ സാറുമായിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 10 വർഷക്കാലം CPIM എറണാകുളം ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന സന്ദർഭത്തിലാണ് സാറുമായി പരിചയപ്പെടാൻ ഇടയായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതകാലം ഒഴിച്ചു നിർത്തിയാൽ ഇടതുപക്ഷ സഹയാത്രികനായി പ്രവർത്തിച്ചിരുന്ന ഞങ്ങളുടെ ആദരണീയരായ ഒട്ടേറെ നേതാക്കന്മാരുമായി ശ്രീ APവർക്കി, KJ ജേക്കബ്, അലി അക്ബർ തുടങ്ങി നഗരത്തിലും പ്രത്യേകിച്ച് ആലുവയിലുമെല്ലാമുള്ള ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുമായി നല്ല ആത്മബന്ധം പുലർത്തിയിരുന്ന വ്യക്തിത്വമാണ് അബ്ദുൾ റഹ്മാൻ സാറ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒത്തിരി കാർക്കശ്യമുള്ള ഒരാളാണെന്നാണ് എല്ലാവർക്കും തോന്നാറുള്ളത്. നാളികേരത്തിൻ്റെ പോലെയാണ്, അതിൻ്റെ തോട് വളരെ കാഠിന്യമുള്ളതായിരിക്കും, പക്ഷെ അതിൻ്റെ അകത്തെ കാമ്പും എല്ലാം ആസ്വാദ്യകരമായിരിക്കും. അതേപോലുള്ള ജീവിതവും വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. തീർച്ചയായും അദ്ദേഹത്തിന് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാനായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുകയുണ്ടായി. അതിലെന്നെ സ്വാധീനിച്ചതും ഞാൻ മനസ്സിലാക്കുന്നതും ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ചികിത്സ തേടിയിരുന്ന ആശുപത്രികളിലൊന്നാണ് നമ്മുടെ ഈ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലായി വളർന്ന കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, നമ്മുടെ എറണാകുളം റെയിൽവേ സ്റ്റേഷന് സമീപമായിരുന്നു അത് നിലകൊണ്ടിരുന്നത്. വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് അന്ന് അതിന് ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇങ്ങോട്ട് മാറുന്നതും ഈ നിലയിലെല്ലാം അത് വളർന്നു വന്നത്. അന്ന് നമ്മുടെ ജില്ലയിൽ ഏറ്റവും അറിയപ്പെടുന്ന ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ക്ലമൻ്റാണ്, എന്നെ ചികിത്സിച്ചിട്ടുള്ള ഡോക്ടർ. പഴയ ആളുകൾക്ക് അറിയാൻ കഴിയുമായിരിക്കും. പിന്നെ ഡോക്ടർ ഉറുമീസിനെ പോലുള്ള പ്രശസ്തരായ ഡോക്ടർമാരൊക്കെ അന്ന് സേവനം അനുഷ്ഠിച്ചിരുന്നു. അവിടെ നിന്ന് കടവന്ത്രയിലേക്ക് ഈ സ്ഥാപനം മാറിയതും അതിൻ്റെ പിന്നിൽ ഇതേപോലെ വളരെ ഔന്നത്യത്തോടു കൂടി ആ പ്രസ്ഥാനം വളർന്നതിൻ്റെ എല്ലാം പിന്നിൽ
അബ്ദുൽ റഹ്മാൻ സാറിൻ്റെ വളരെ കാർക്കശ്യത്തോടെയുള്ള നിശ്ചയദാർഢ്യത്തോടെയുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ വിലപ്പെട്ടതാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ സ്മരണകൾ, ഇപ്പം മന്ത്രി പറഞ്ഞു വെച്ച സഹകരണ പ്രസ്ഥാനത്തിൻ്റെ അഭൂതപൂർവമായ വളർച്ചയോടൊപ്പം ചേരാൻ നമ്മുടെ ഈ കൊച്ചിൻ ബാങ്കിനും കഴിയട്ടെ. കൊച്ചിൻ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അബ്ദുൽ റഹ്മാൻ സാറിൻ്റെ ഉജ്ജ്വലമായ ഓർമ്മകൾ നമുക്ക് ഉറവ പറ്റാത്ത ഒരു ഊർജ്ജസ്രോതസ്സായി മാറട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധത്തിലുമുള്ള മംഗളങ്ങൾ നേരുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വിനീതമായ നമസ്കാരം. ബഹുമാനപ്പെട്ട നമ്മുടെ മിനിസ്റ്റർ ശ്രീ വി എൻ വാസവൻ, നമ്മുടെ ഛായാചിത്രം അനച്ഛാദനം ചെയ്ത മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, കായിക സഹകരണ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച MM അബ്ദുൾ റഹ്മാൻ സാറിൻ്റെ ഓർമ്മക്കായി നടത്തുന്ന ഇന്നത്തെ പരിപാടിയിൽ നവീകരിച്ച ബാങ്ക് കെട്ടിടത്തിൻ്റെയും മെമ്മോറിയൽ ഹാളിൻ്റെയും ഉദ്ഘാടനവും കായിക വിദ്യാഭ്യാസ മേഖലയിലെ മികവിന് ഏർപ്പെടുത്തിയിട്ടുള്ള എൻഡോവ്മെൻറ്റ് അർഹത നേടിയ കുമാരി ജ്യോതിക എൻ, വിദ്യാഭ്യാസ എൻഡോവ്മെൻറ്റ് അർഹത നേടിയ ചേരനെല്ലൂർ ഗവൺമെൻറ് സ്കൂൾ എന്നിവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സഹകരണ ബാങ്കിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആശംസാ പ്രസംഗത്തിനായി കൊച്ചിൻ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം ശ്രീ ജോഷി പളനെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ ടി ജെ വിനോദ് MLA അവരുകളെ, ഏറ്റവും ബഹുമാനായ YPN MLA കെ എൻ ഉണ്ണികൃഷ്ണൻ അവരുകളെ, ബാങ്കിൻ്റെ പ്രസിഡൻ്റ് ബഹുമാനായ ഹാരിസ് റഹ്മാൻ, കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലർ രജനീമണി, ബാങ്കിൻ്റെ സെക്രട്ടറി ആഷിഖ്, ഭരണസമിതി അംഗങ്ങളായ മുഹമ്മദ് നഷീർ, ഓമനക്കുട്ടൻ, അബ്ദുൽ റഹ്മാൻ സാറിൻ്റെ കുടുംബാംഗങ്ങളെ, ബാങ്കിൻ്റെ ഭരണസമിതി അംഗങ്ങളെ, സഹകാരികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ജീവനക്കാരെ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന അബ്ദുൽ റഹ്മാൻ സാറിൻ്റെ 1st ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ നമുക്കറിയാം കായിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ അദ്ദേഹം നമ്മളെയൊക്കെ നമുക്ക് കാണിച്ചു തന്ന വഴികളിലൂടെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും കായിക മേഖലയിലും ഒക്കെ അവാർഡ് കൊടുക്കുവാനും ഒക്കെ പുതിയ ഭരണസമിതിക്ക് നമുക്ക് കഴിഞ്ഞു എന്ന് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഞങ്ങൾ കാണുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത് ഇതുപോലെ മനോഹരമായ ഒരു ഹാളും അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇവിടെ പറഞ്ഞ എല്ലാവരും അബ്ദുൽ റഹ്മാൻ സാറിൻ്റെ വിവിധ മേഖലകളിലെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ വിശദീകരിക്കണം, ഞാൻ കൂടുതൽ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് കഴിഞ്ഞ 30 വർഷക്കാലം ബഹുമാനായ അധ്യക്ഷൻ ടി ജെ വിനോദ് പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കായിക രംഗത്തും അതുപോലെ സഹകരണ രംഗത്തുമൊക്കെ അദ്ദേഹമാണ് ഞങ്ങളെ പിടിച്ച് മുന്നിലൂടെ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അദ്ദേഹം തുടങ്ങിവെച്ച ഈ പ്രസ്ഥാനം ഇനിയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ നല്ല നിലയിൽ പ്രവർത്തിക്കുവാൻ ഭരണസമിതി പരമാവധി ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരുടെയും സഹകരണവും ഒക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ആശംസാ പ്രസംഗത്തിനായി കൊച്ചിൻ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗമായ അഡ്വക്കേറ്റ് എ എ മുഹമ്മദ് നസീറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ, കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലർ ശ്രീമതി രജനിമണി, കൊച്ചിൻ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡൻ്റ് എം എ ഹാരിസ് റഹ്മാൻ, സെക്രട്ടറി പി എസ് ആഷിഖ്, ഭരണസമിതി അംഗങ്ങളായ ആഷ അക്ബർ, മിനി, ശോഭ, ഓമനക്കുട്ടൻ, മറ്റ് സഹകാരികളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, റഹ്മാൻ സാറിൻ്റെ കുടുംബാംഗങ്ങളെ, റഹ്മാൻ സാറും എൻ്റെ ബാപ്പ ലാലയും കൊച്ചിൻ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെയും അല്ലമീൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെയും ട്രസ്റ്റിൻ്റെയും സ്ഥാപക അംഗങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് റഹ്മാൻ സാറുമായിട്ട് 4 പതിറ്റാണ്ടിൽ കൂടുതലായിട്ടുള്ള പരിചയവും അടുപ്പവുമുണ്ട്. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഈ വൈകിയ വേളയിൽ ആവർത്തന വിരസത ഒഴിവാക്കാൻ കൂടി വേണ്ടി ഞാൻ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഒരു മീറ്റിങ്ങിൻ്റെ ശരിയായ രീതിയിലുള്ള മിനിറ്റ്സ് തയ്യാറാക്കുവാനായിട്ട് ഞാൻ പഠിച്ചത് റഹ്മാൻ സാറിൽ നിന്നാണ്. ഒരു മിനിറ്റ്സിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നത് റഹ്മാൻ സാറ് തയ്യാറാക്കിയിട്ടുള്ള മിനിറ്റ്സിൽ നിന്ന് മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രധാനമായിട്ടും കാര്യം പറഞ്ഞാൽ വളരെ നിസ്സാരമാണ്, പക്ഷെ അതിലൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ റഹ്മാൻ സാറിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത്. കൃത്യത എല്ലാത്തിലും ഉപരിയായി പരിപൂർണത, അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള മിനിറ്റ്സിൽ റിഫ്ലക്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അല്ലമീൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെ ഇപ്പോഴത്തെ മിനിറ്റ്സ് നോക്കിയാലും കൊച്ചിൻ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ മിനിറ്റ്സ് നോക്കിയാലും റഹ്മാൻ സാറിൻ്റെ രീതികളാണ് പിന്തുടർന്നു പോന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മുതിർന്നു വരുന്ന യുവതലമുറയ്ക്ക് ഈ റഹ്മാൻ സാറിൻ്റെ മാതൃക അനുകരിക്കാൻ അവസരമുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നിപ്പോൾ കുടുംബാംഗങ്ങൾ, റഹ്മാൻ സാറിൻ്റെ ഭാര്യ സുബൈദ, ഡോക്ടർ മകള് ഡോക്ടർ സബിത, പ്രസിഡൻറ്റിൻ്റെ വൈഫ് ജസീന, ബ്രദർ ഡോക്ടർ റഹ്മാൻ സാറിൻ്റെ ഇളയ മകൻ ഡോക്ടർ ഷെഫീഖ്, ഇവരെല്ലാം ഇന്നിവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഈ അവസരത്തിൽ അവരുടെ വികാരത്തോട് ഞാൻ യോജിക്കുന്നു. റഹ്മാൻ സാറിന് ആദരാജ്ഞികൾക്ക് അർപ്പിക്കുന്നതോടൊപ്പം അദ്ദേഹത്തെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അർപ്പിക്കുന്നതിനായി കൊച്ചിൻ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ശ്രീ പി എസ് ആഷിഖിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട, ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച എറണാകുളത്തിൻ്റെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ ടി ജെ വിനോദ്, ഉദ്ഘാടനം നമ്മുടെ ഈ
എം എം അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ഹാളിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ, അബ്ദുറഹ്മാൻ സാറിൻ്റെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്ത് നമ്മോട് സംസാരിച്ച കൊച്ചിയുടെ പ്രിയങ്കരനായ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ എൻഡോവ്മെൻ്റ് വിതരണം ചെയ്ത നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ വൈപ്പിങ്കരയുടെ എം എൽ എ ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ. ഇന്ന് ഈ ചടങ്ങിൽ ആശംസ പ്രസംഗം നടത്തിയ ഭരണസമിതി അംഗം ശ്രീ ജോഷി പള്ളൻ, അഡ്വക്കേറ്റ് എ മുഹമ്മദ് നസീർ, ഭരണസമിതി അംഗങ്ങളായ എം എസ് ഓമനക്കുട്ടൻ, മിനി ആശ അക്ബർ അടക്കം, ശോഭ രാജു, റഹ്മാൻ സാറിൻ്റെ കുടുംബാംഗങ്ങൾ, ഈ ചടങ്ങിൻ്റെ ആദ്യ അവസാനം പങ്കെടുത്ത സഹകാരികൾ, ഈ ബാങ്കിൻ്റെ ജീവനക്കാരടക്കം എല്ലാ ആളുകൾക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും കൊച്ചിൻ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സെക്രട്ടറി എന്ന പേരിലും ഉള്ള ഹൃദ്യമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.